ഇന്നലെ ഇവിടെ പാരായണം ചെയ്തത് ബാലി സുഗ്രീവ യുദ്ധത്തെക്കുറിച്ചാണ്. ആദ്യ തവണ യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ ശ്രീരാമൻ്റെ സഹായത്തോടെ വീണ്ടും ബാലിയെ യുദ്ധത്തിൽ ക്ഷണിക്കുന്നു. ആ യുദ്ധത്തിൽ ശ്രീരാമൻ്റെ അമ്പേറ്റ് ബാലി സ്വർഗം പോയിരിക്കുന്നു. താര അടുത്തിരുന്ന് കരയുന്നു. ശ്രീരാമൻ ചോദിക്കുന്നു, ഈ ദേഹത്തെ ഓർത്താണോ, അതല്ല അതിനുള്ളിലെ ജീവനെ ഓർത്താണോ നീ സങ്കടപ്പെടുന്നത്? ആത്മാവിന് ജനനവും മരണവുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രീരാമൻ താരയോട് ഉപദേശിക്കുന്നു. താരയോടുള്ള ഉപദേശമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. എന്തിന് ശോകം വൃഥാ തവ കേൾക്കവേ, ബന്ധമില്ലേതുമിതിന്നു മനോഹരേ, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നേ, പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തൊങ്മാംസരക്താസ്തി കൊണ്ടെടോ, നിശേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ, ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടാകായതു നിനച്ചേതുമേ, നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീവഭേദങ്ങളുമില്ല, താപസീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേവകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും, നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും, ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ, തന്നേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാരം ഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനിവർത്തിക്കയില്ലെടോ, നാനാ വിഷയങ്ങളെ ധ്യായമാനരാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ, സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ ൂനമനാദ്യ വിദ്യാബന്ധഹേതുനാ താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമവാർത്ഥകമായതും, സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും, മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്സൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും, വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞന ചിത്തേ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാ എത്തുമാത്മാവിനു സംസാരവും ബലാൽ, ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ
സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദിയാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു ആദവ് മനോഗുണാൻ സൃഷ്ട്വാ തതസ്തത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതു സൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവ്യസേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അനുമാനാദ്യ വിദ്യാവസം പ്രാപിച്ച് തിഷ്ടത്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടീ യന്ത്രവത്സദ മായാബലത്താലതാർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി തൽസംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോഴവൻ മതി മദ്വിഷയാ ദൃഢം ശ്രദ്ധയുണ്ടാകും കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയമനപ്രാണാദികളിൽ നിന്ന് ആഹന്തവേറൊരു നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാം എപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതധി സംസാരദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധമായി മായായി വിമോഹകളകം മനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിലെങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രതാരേണയും സംഗമമാത്രേണതാരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർത്ത് മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോ തെളിഞ്ഞിത് സുഗ്രീവനും ഇവ കേട്ടൂരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായാന്തുലോ സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരവാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ രാമാജ്ഞയാ തെളിഞ്ഞാശ സുഗ്രീവന് മാമോദപൂർവമൊരുക്കിത്തുടങ്ങിനാൻ സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃഗങ്കാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമരഘോത്തമ സന്നിധൗ മന്ത്രികളോടും പ്രണമ്യപ്പാദാംബുജമന്ധർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിനി തവ ശാസനയും
പരിപാലിച്ചു സന്തതം ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജനായി ചന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥം അഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു സൊൽകയും വേണം മമസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിബുക്കഭിഷേകവും ചെയ്ത് വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടു പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർധശിഖരം പ്രവേശിച്ച് നിന്ന നേരമൊരു ഗഹ്വരം കാണായി സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം വാദവരിഷഹിമാതാവവാരണം പാദപവൃന്ദഫലമൂല സഞ്ജിതം തത്രൈവ വാസായ രോജായ മാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാക്കിയാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയൻ മുക്തിപ്രദമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമായുണ്ടല്ലോ ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിലവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ച് നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമിടോ ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമിടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പങ്കിലാകിലും സ്തെണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃള്ളേപനാധിവിധി വഴി കാലേ കുളിക്കവേണം ദേഹശുദ്ധയെ
പൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പന്നസ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ അഗ്നൗയജിക്ക് ഹവിസ്സുകൊണ്ടാതരാൽ അർക്കനസ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികളെന്ത് പിന്നെ പറയേണമോ ഞാനെടോ വസ്ത്രാജിനകുശാദ്യങ്ങളാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുതാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്ത് തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം അർഘവാദ്യപ്രധാനാർത്ഥമായും മധുപാർക്കാത്മവാചനം അർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാം ഹൃക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളേണം പിന്നെ സ്വദേഹമഖിലം ത്വയാവ്യാപ്തം എന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമാ ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാ മധുവർക്കമിത്യാദൈ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണ നീരജയർ ധൂപദീപർണീവൈർബഹുവിസ്താരൈ ശ്രദ്ധയാ നിത്യമായർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോമമഗസ്ത്യോക്തമാർഗകുണ്ഡനാലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടൂ ചിത്തതാരിങ്കൽ നിനയ്ക്ക് കുമാര നീ ഔപാസനാഗ്നൗ ചരുണാഹ വിഷാധ സോപാധിനാ ചെയ്യുക ഹോമം മഹാമദേ തപ്തജാമ്പൂനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്നി മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്ത് ഹോമസോയേഷത്തെ സമാപയേൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദത്വാമദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കെ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരതിഥി മുഹുരുക്വ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമസാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലു നിത്യപൂജാഫലമുണ്ടവനെന്നതും
ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാം സജാതനാം ലക്ഷ്മണൻ തന്നോട് ശേഷമിതമരുൾ ചെയ്തൂരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ആ ജനകാത്മജേ സീതേ മനോഹരേ ആ ജഹമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിത് സൗമിത്രി തന്നുട വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോടുമരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങ് കിഷ്കിന്ദാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിന്നുടെ കാര്യം വരുത്തിരഹൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിപ്പിലേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ ബാലിബലവാൻ കവികുലപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിത് രാജ്യാഭിഷേകവും ചെയ്ത് മഹാജനം പൂജനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാ പരശോധാവ തവ മൃത്യുഭവിക്കുമതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജസോദരൻ തന്നോട് മുറിവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്ത് പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചിതിനല്ലേതുമേ വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദൻ തന്നുടെ വാക്കുകേട്ടഞ്ജസാഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രത്യീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കുമയച്ചീരണം സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാദൈക്യ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വദ്ധനവതിനില്ലൊരു നേളും വദ്യനവനിൽ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ച് മഞ്ജുള മന്ദിരം പുക്കിരുന്നീടിനാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യമാരുത പുത്രനും വാനരസത്തമന്മാരെയും പത്തു ദിക്കിന്നുമായച്ചാൻ അഭിമതനൊത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാതിതൃപ്താത്മന മായാമനുഷ്യകാര്യാർത്ഥമതിദ്രുതം രാമനും പർവ്വതമൂർധനി ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധം താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാണുക കുമാരനി ജാനകീ ദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കസിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതിന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടനവൻ മമ
എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവെൻ നിർണയം. ജാനകീദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നുവല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിത്. ചന്ദ്ര സീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടകി തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമാത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയോ പറഞ്ഞ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക് നീ. കിഷ്കിന്ദയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിയിടിയാൻ വദ്യനായോരു സുഗ്രീവന സത്വരം അത്വാപിട കൊൾവനദ്യതവാന്തികം ആജ്ഞാപയാശുമാം എന്നു പറഞ്ഞിത് പ്രാജ്ഞനായോരു സുമിത്രാ തനയനും. ആദായ ചാപതൂണീരഹഡ്ഗങ്ങളും ക്രോധേന ഇതന്തുമഭ്യുദ്യുതം സോദരം കണ്ട് രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഖി ഇന്ദു ഭയപ്പെടുത്തിയിടുകന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോട് കാലപുരത്തിന്നു പോകാമറിക. നീ ഇത്തമവനോടു ചെന്ന് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേന വന്നാൽ അതിനൊരു രൂപനമായി ആകൂതമോർത്തു കർത്തവ്യമനന്തരം. അഗ്രജന്മാത്മയ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നീടിനാൻ കിഷ്കിന്ദയോടും ദഹിച്ചുപോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നുന്ന വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയൻ ഈശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മാനുഷവ്യാപരാജാതയാം രാമായണാഭിധാമാനന്ദദായിനി. സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനാനന്ദ പുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ. തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ. കാമാദികളാൽ കാമാദികളാലവിലിപ്തനവ്യയൻ
വ്യോമവദ്വ്യാപ്തനന്ദനനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകന ചിലരറിഞ്ഞീടുവോർ നിർമ്മലാത്മക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. വിജ്ഞാനത്തിൻ്റെയും മൂർത്തിയും സകല വിജ്ഞാനത്തിനും സാക്ഷിയും സുഖാത്മകനുമായ ഈ രാമാവതാരം വിജ്ഞാനമെന്ന ശക്തിയോടെ കാമാദി വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ട് ആകാശം പോലെ വ്യാപിച്ചു കിടക്കുകയാണ്. രാമായണ പാരായണം ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയത്ത് രാമായണ പാരായണം തുടരുന്നതാണ്.